വേണി വന്നിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ മോളെ. മുറിയിലുണ്ട് ചേച്ചി. അതിലും വിഷമം കാണും. ഭർത്താവുമായി ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി പോയതല്ലേ. പെട്ടെന്ന് ഇവിടെയുള്ളവരുടെ മുഖത്ത് നോക്കാൻ പ്രയാസമായിരിക്കും. വേണിമോളെ പറ്റി ഇപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചതേ ഉള്ളൂ. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന്. കുറച്ചു ദിവസം കൊണ്ട് മോള് വല്ലാതെ മാറിപ്പോയി കേട്ടോ. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെയൊന്നുമില്ല ചേച്ചിക്ക്, വെറുതെ തോന്നുന്നതാ. എനിക്കറിയത്തില്ലേ മോളെ, എത്ര കാലമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. കുഞ്ഞിന്റെ മുഖം ഒന്ന് കറുത്താൽ എനിക്ക് മനസ്സിലാവും. ചേച്ചി തിരിച്ചു വന്നല്ലോ, സന്തോഷമായി എനിക്ക്. അവിടെ എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി? സുഖം. എന്താ മോളെ ഇത്? നിന്റെ പഴയ പ്രസരിപ്പും ചുണയൊക്കെ എവിടെ പോയി? മോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ അതിനു മാത്രം വലിയ കാര്യമാണോ ഇപ്പൊ ഉണ്ടായത്? എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് രണ്ടു ദിവസം കഴിയുമ്പോൾ തീരുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ആര് ഓർക്കുന്നു? ചേച്ചി പോയത് പിന്നെ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നില്ല. ചേച്ചിക്കറിയാലോ ഞാൻ കാരണം. വേണ്ട അവണി, അതൊന്നും പറഞ്ഞ് നീ എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തരുത്. മോക്കൊരു ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ എടുത്തോളാം. അതെന്താ മോളെ, ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാരണ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അമ്മ വന്ന് പറയുന്നതാണല്ലോ. അതെന്താ ചേച്ചി ഒന്നും അറിയാത്ത പോലെ പറയുന്നത്? പോയവര് തിരിച്ചു വരുമ്പം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വേണ്ടേ? ചെമ്മീൻ തുള്ളിയാ മുട്ടോളം എത്തും, പിന്നെയും തുള്ളിയാലോ ചട്ടി കിടക്കും. അല്ലേച്ചി, ഇന്നിവിടെ ചെമ്മീൻ കറിയാണോ? ചെമ്മീന്റെ ഒരു സ്മെൽ അടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ ഞാൻ തുള്ളാൻ നിൽക്കാത്തത്. നീലിമേ, നിന്റെ ഈ മുനവശ വാക്കുകൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെക്കാളും മുമ്പേ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നവളാ ഞാൻ. ചേച്ചി നീ മിണ്ടാതിരിക്കാ, എപ്പോഴും ഉള്ളതാ ഇവൾക്ക് മറ്റുള്ളവരുടെ നെഞ്ചിൽ കുത്തി ആസ്വദിക്കുന്ന ഈ സൂക്കേട്. ഞാൻ ആരുടെ നെഞ്ചത്തൊന്നും കുത്തിയിട്ടൊന്നുമില്ല. ഇല്ലേ, നിനക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? നീയും ഞാനും ഈ വീട്ടിലേക്ക് മരുമക്കളായിട്ട് വന്നവരാ. എന്നിട്ട് കൂടെ നിൽക്കേണ്ടതിന് പകരം കുത്തി നോവിക്കാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? ഒന്നിച്ചൊരു വീട്ടിൽ കഴിയുന്നവരല്ലേ നിങ്ങള്, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിയൽ എങ്ങനെയാ? ചേച്ചിയും കേട്ടതല്ലേ, ഇവൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? വേണി ചേച്ചി, വാ ചേച്ചി, വരാനല്ലേ പറഞ്ഞ്. ഇനി നമുക്ക് ഇത് കളിക്കാം. ഓക്കേ, അയ്യോ ചേച്ചിക്ക് കൊറേ പണികൾ ഉണ്ടല്ലോ മോളെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം. അല്ലെങ്കിൽ ചേച്ചിയുടെ അച്ഛമ്മ ചീത്ത പറയല്ലേ. മോളൊരു സത്യം പറഞ്ഞു. ഏയ് സത്യൊന്നും അല്ല, അച്ഛമ്മ ചീത്ത പറയത്തൊന്നുമില്ല. മോള് കളിച്ചു. അച്ഛമ്മയോട് മീൻ വെട്ടിക്ക് നല്ല സ്നേഹാണല്ലോ. എന്റെ കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ ആയിരുന്നില്ല. കാല് തെറ്റി ഞാനെന്ന് വീണ, എനിക്കൊരു ചെറിയ പനി വന്ന. അപ്പോഴൊക്കെ അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ അനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ. അത് സാഹചര്യമാണല്ലോ മനുഷ്യനെ ചേഞ്ച് ചെയ്യുന്നത്. ഫിലോസഫിക്ക് ഒരു കുറവും വരുത്തണ്ട. ആവണി ഒരിടത്ത് വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയവും ജോലി, ക്ലാസ്, പഠനം, റെസ്റ്റ് എന്ന് പറയുന്നത് ആവണിയുടെ നിഘണ്ടൂലില്ലാന്ന് തോന്നുന്നു.
ഇദ്ദേഹം ഏതു നേരം വീട്ടിലിരിപ്പാണല്ലോ. ഞാനിവിടെ എന്ത് ചെയ്യാന? ഒരു കാര്യം ചെയ്യാം, അവനുടെ കുറച്ച് ജോലി എനിക്ക് കൊടുത്താ ഞാൻ ചെയ്തോളാം. അയ്യോ വേണ്ടായേ, എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തോളാം. സിദ്ധു, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ? അതെന്താ ഇത്ര വലിയ സീരിയസ് ആയ കാര്യം? അല്ല, ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് സിദ്ധു കൊറേ വർഷം നഷ്ടപ്പെടുത്തിയില്ലേ, ഇപ്പതേ വീട്ടിലിങ്ങനെ വെറുതെ കൊത്തിയിരിക്കുന്നു. അപ്പൊ ഇനിയുള്ള കാലവും ഇങ്ങനെ അങ്ങ് പോയാ മതിയോ? എന്താണ് അടുത്ത പ്ലാൻ? പ്ലാൻ എന്താന്ന് ചോദിച്ചാ ആലോചിക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെയല്ലേ ഉത്തരം? അതെ, അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാ സിദ്ധു. അല്ല, ഇപ്പൊ എനിക്കൊരു തൊഴിലുണ്ടല്ലോ. അതെന്റെ തൊഴില്? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. തമാശ കള സിദ്ധു. അല്ല, ആ തൊഴിൽ എന്താ കുഴപ്പം? എത്ര ആൾക്കാരാ ഈ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നത്? ഞാൻ അങ്ങ് സ്ഥിരമായിട്ട് ഇറങ്ങിയാലോ ആലോചിക്കുന്നു. വലിയ വീട്ടിലെ പയ്യന്റെ ആരംഭ ശൂരത്വം ഇനി അടങ്ങിയില്ലേ? സത്യം പറഞ്ഞ ആലോചിച്ചിട്ട് വേറൊരു വഴി എന്റെ മുന്നിൽ തെളിയുന്നില്ല അവണി. ഒന്നും ചെയ്യാനാവാതെ മനസ്സുമടുത്തപ്പോഴാണ് ഞാനൊന്ന് ലോഡറൊക്കെ നിന്നത്. സിദ്ധുവിന് വേണ്ടത് കുറച്ചു കാലത്തേക്കെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിരമായ എന്തെങ്കിലും ഏർപ്പാട്. ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളും കാണുന്ന സൗഭാഗ്യങ്ങളും എന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ സ്വയം അധ്വാനിച്ചുണ്ടാക്കാത്തത് നാളെ എന്റെ അവകാശമാണെന്ന് വിചാരിക്കുന്നതും വിഡ്ഢിത്തമാണ്. സ്വന്തം കാലിൽ നിന്ന് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതേ കട്ട പോകയാണ്. വലിയ വീട്ടിലെ പയ്യന്റെ ആവേശവും ആരംഭശൂരത്വവും അടങ്ങില്ലെന്ന് അവനിയുടെ ചോദ്യം. പക്ഷെ അടങ്ങിയിരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. പിന്നെ ഒരു ചുമട്ടു തൊഴിലാളിയായി തുടരാനാണോ നിന്റെ പ്ലാൻ? എന്തായാലും ആ സ്റ്റാർട്ടിംഗ് ടേബിൾ മാറി കിട്ടിയല്ലോ. അന്ന് നിന്റെ ഒരു ആവേശം കണ്ട് നിന്നെ കൊണ്ട് മരുന്ന് പെട്ടി ചുമപ്പിച്ചു എന്നത് ശരിയാ, പക്ഷെ അത് വേണ്ട, ശരിയാവത്തില്ല. പിന്നെ ഞാൻ ഇനിയും വെറുതെ ഇരിക്കണമെന്നാണോ? മറ്റെന്തെങ്കിലും വഴി നോക്കടാ. അത് തന്നെയാ അവിടെയും പറയുന്നത്. എന്തു പറഞ്ഞാലും ആവണയെ കൂട്ടുപിടിച്ചാണല്ലോ നിന്റെ സംസാരം. ഞാൻ മാറാനുള്ള കാരണക്കാരിയല്ലേ അവള്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് കൂടി അവൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഹേയ്, ഇല്ല, കുറച്ചു നാളെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏർപ്പാട് കണ്ടെത്തണമെന്നേ അവണി പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു ഏർപ്പാടിനെ കുറിച്ച് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ആലോചിക്കുന്നത്? ചെറുതാണെങ്കിലും സ്വന്തമായ ഒരു ബിസിനസ്, അതേ നിനക്ക് പറ്റൂ. അതൊന്നും ശരിയാവില്ലടാ. നീ അവണി പറയുന്നൊക്കെ ശരിയെന്നെയാ, എന്നാലും ഒരു പരിചയമില്ലാതെ ബിസിനസ്സിന് ഇറങ്ങിയ ഞാൻ എന്താ? മുൻപരിചയം ഉണ്ടായിട്ടാണോ ഈ സ്ഥാപനം തുടങ്ങിയത്? എന്തായാലും ആരുടെയെങ്കിലും കീഴിൽ ഈ നാട്ടിൽ നിനക്കൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും കാര്യമായ ഡിസ്കഷനിലാണല്ലോ. ആളെത്തിയല്ലോ. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പൊ സിദ്ധു ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി കയറിയെന്നേ ഉള്ളു. അല്ല, ശല്യാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ശല്യോ? ഇവന്റെ മോട്ടിവേറ്റർ അല്ലേ ആവണി. ഞാനോ? ഓ, ഈ സിദ്ധുവിന്റെ ഒരു കാര്യം. അപ്പൊ എല്ലാം ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലേ? പിന്നല്ലാതെ. അല്ലാതെ പോട്ടെ, എന്തായിരുന്നു ഇവിടെ ചർച്ച? ഞാൻ കേൾക്കുന്നോണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ? ഏയ്, ഇവന്റെ കാര്യം തന്നെയാ, ഇവന് വെറുതെ ഇരിക്കാൻ വയ്യാത്രേ. അത് സിദ്ധു പറഞ്ഞാ ശരിയാ. കൊറേ കാലം ഉഴപ്പി നടന്നതല്ലേ, ചുമ്മാ കറങ്ങി അടിച്ചു നടക്കേണ്ട പ്രായവും കഴിഞ്ഞു. അപ്പൊ ഇനി എന്തെങ്കിലും ജോലി നോക്കുന്നതാ നല്ലത്. എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞപ്പോ
അതും എനിക്ക് പിടിക്കുന്നില്ല. അതെന്താ? ഈ ബിസിനസ് എന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ എന്ത് ബിസിനസ്സാ ഉള്ളത്? സിദ്ധു മാത്രമല്ലല്ലോ ഈ ലോകത്ത്, എത്ര പേര് എന്തൊക്കെ കച്ചവടങ്ങൾ ചെയ്യുന്നു. അവരൊക്കെ ഇങ്ങനെ സിദ്ധുവിനെ പോലെ സംശയിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ് നടക്കുമായിരുന്നോ? ഈ ലോകം തന്നെ ഇന്നത്തെ പോലെ ആകുമായിരുന്നോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എന്താ ഒന്നും മിണ്ടാത്ത? കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ എന്താ ഇവിടെ വിജയിപ്പിക്കാൻ പറ്റാത്തത്? എങ്കിൽ ഇവന് പറ്റിയ ബിസിനസ് അവന് തന്നെ പറ. അവസാനം എന്റെ തലയിലേക്ക് തന്നെ ഇട്ടോ. ഇക്കാര്യത്തില് എനിക്ക് ഇപ്പോഴും അത്ര ധൈര്യം പോരാ. സഹായത്തിന് കൂടെ കിഷോർ ഉള്ളപ്പോ സിദ്ധു എന്തിനാ ഭയപ്പെടുന്നത്? ഞാനോ? അതെ, എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തല്ലേ. ശരി, ഞാൻ സഹായിക്കാം. പക്ഷേ എങ്ങനെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കിഷോർ ഇപ്പൊ ചെയ്യുന്ന പോലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലേ സിദ്ധുവിന് നല്ലത്? അല്ല, അതാവുമ്പോ കിഷോറിനും സഹായിക്കാൻ പറ്റും. മരുന്ന് വെച്ചോടോ. എന്താ കുഴപ്പം? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മെഡിസിനാ. ആയുർവേദ മെഡിസിനും നല്ല മാർക്കറ്റ് ഉണ്ട്, ശരിയല്ലേ? ശരിയാ. ഇപ്പൊ എനിക്കൊരു ഐഡിയ തോന്നുന്നു. രണ്ടു മൂന്ന് പുതിയ പ്രോഡക്റ്റുകൾ ഈ അടുത്ത് തന്നെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. നല്ല സാധ്യത ഉള്ളതാ. ജില്ലാ തലത്തിൽ അതിന്റെ ഒരു ഏജൻസി എടുത്താൽ നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റി ആലോചിച്ചൂടെ? അതിന് ലൈസൻസ് ഓഫീസൊക്കെ വേണ്ടേ? അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ലൈസൻസ് എന്തായാലും എന്റെ പേരിലുണ്ടല്ലോ, പിന്നെ ഓഫീസ് സൗകര്യം ഉണ്ട്. തൽക്കാലം ഈ സ്പേസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടാണോ മടിച്ചു വെക്കുന്നത്? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? വെറും കൈയോടെ ബിസിനസ്സിന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. 100,000 രൂപയെങ്കിലും കമ്പനിക്ക് അഡ്വാൻസ് ആയി കൊടുത്താലേ ഏജൻസി അനുവദിക്കൂ. പണത്തിന് വീട്ടിൽ ചോദിച്ചൂടെ? വീട്ടുകാരോട് പണം വാങ്ങി ഒരു പരിപാടിയും എനിക്കിപ്പോ വേണ്ട. പിന്നെന്താടാ ചെയ്യാ? എന്റെ സിറ്റുവേഷൻ നിനക്കറിയാലോ. ഇതുണ്ടൊക്കെ തന്നെയാ ഞാനിപ്പോ ഒരു ഏർപ്പാടിനും തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിരാശപ്പെടല്ലേ സിദ്ധു. ഒരാളുടെ ജീവിതത്തിൽ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിത്തരാൻ ഈ ലോകം തന്നെ കൂടെ നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. ത്രിസന്ധിക്ക് നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ അതിന്റെ മുന്നിലിരുന്ന് നാമം ജപിക്കണമെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ. അടുക്കളയിലെ ചെലവ് കണക്കുകൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാം എഴുതിയിട്ടുണ്ട് ആന്റി. എടുക്ക്. ഇപ്പൊ എടുക്കാം. കാണുന്ന എന്നെ ദേഷ്യമായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി?
നിന്നെ ആരാ കണക്ക് പഠിപ്പിച്ചത്? അമ്മ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന കാണാറുണ്ട്. ഓരോ ദിവസത്തെയും കണക്കുകൾ എഴുതേണ്ടത് ക്രമത്തിലാ. ഇതിപ്പോ അവിടെ ഇവിടെ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ അങ്ങനെ എഴുതിക്കോളാം. നിനക്ക് പഠിക്കാനില്ലേ? ഉണ്ട്. എന്നാ പോയിക്കോ. നീലിമേ, വേണി, എന്താ അമ്മേ? കൊറേ കാലമായല്ലോ മരുമക്കളായിട്ട് ഈ വീട്ടിൽ വന്നു കയറിയിട്ട്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടറിഞ്ഞ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞങ്ങളിവിടെ എല്ലാ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ ചേച്ചി? ചെയ്യുന്നുണ്ട് പോലും. എന്തോന്നാ ചെയ്യുന്നത്? ആ അവണിയെ കണ്ട് പഠിക്കണം രണ്ടെണ്ണം. വീട് വീടാവണെങ്കില് വീട്ടിലെ സ്ത്രീകള് വിചാരിക്കണം. എവിടെന്ന് ഉടുത്തൊരുങ്ങി നാട് ചുറ്റാനുള്ള ആഗ്രഹം മാത്രല്ലേ ഉള്ളൂ രണ്ടെണ്ണത്തിന്. സമയം കിട്ടുമ്പോ നിങ്ങൾ ആവണിയുടെ അടുത്ത് ട്യൂഷൻ ഇരിക്കുന്നത് നല്ലതാ. കുടുംബത്തെ പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കാം. ഗുഡ് മോർണിംഗ് മോനെ. ഗുഡ് മോർണിംഗ് അമ്മേ. മണി എട്ടല്ലേ ആയുള്ളൂ. ബാങ്കിൽ രാവിലെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അമ്മയോട് പറയാൻ വരുമ്പോഴാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര രാവിലെ മീറ്റിംഗിനായിട്ട് നീ ബാങ്കിലേക്ക് പോയിട്ട് വരുമ്പോഴൊന്നും എന്നോട് പറയാൻ വരണം എന്നൊന്നും ഇല്ല. അമ്മ എന്താടാ, ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസറോ? ഞങ്ങൾ അങ്ങനെയല്ലേ അമ്മ ശീലിച്ചത്. അതാണ് രസം. നിങ്ങളുടെ അച്ഛൻ പുറത്തായിരുന്നല്ലോ. മൂന്ന് പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുമ്പോ ഒരു സുരക്ഷിതത്വത്തിനും ധൈര്യത്തിനും വേണ്ടി ഞാൻ തന്നെ കുറച്ച് ചിട്ടകളും അച്ചടക്കവും ഒക്കെ ഉണ്ടാക്കി. അത് നിങ്ങളെ അനുസരിപ്പിച്ചു. പ്രായം ചെന്നപ്പോ അതൊരു ശീലായി. നിങ്ങളൊക്കെ കണ്ണും പൂട്ടി അത് അനുസരിക്കുകയും ചെയ്തു. ചിലർക്ക് അമ്മയുടെ വിരോധത്തിനും നിമിത്തമായി. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. മക്കള് വളരുമ്പോ ശരീരം മാത്രമല്ല മനസ്സും വളരുമല്ലോ. അതമ്മയ്ക്ക് ബോധ്യമുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നീ? ഇല്ല, മീറ്റിംഗിന് ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഉണ്ട്. എന്നാ വൈകണ്ട ചെല്ലേ. ആ കഴിഞ്ഞ ദിവസം കണ്ട ആളല്ലല്ലോ. നിനക്ക് നല്ല ഉഷാറൊക്കെ ഉണ്ട്. ആ വേണി വന്നതിനെ മാറ്റണമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. ആ പിന്നെ മോനെ, മീനൂട്ടിമോൾക്ക് അച്ഛമ്മയോടുള്ള ദേഷ്യം മാറിയെങ്കില് അവളെയും കുറച്ചു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. നോക്കട്ടെ, മീനൂട്ടിയോട് ഞാൻ ഇപ്പൊ തന്നെ ഇത് പറയാം. ശരി. എന്റെ തമ്പുരാനെ, സൂര്യൻ ഇന്ന് പടിഞ്ഞാറ് തന്നെയാണോ ഉദിച്ചത്? ഓ, എന്തൊരു പോസിറ്റീവ് എനർജി, എന്തൊരു പക്വത! സ്നേഹവാത്സല്യം അങ്ങനെ വഴിഞ്ഞൊഴുകുകയല്ലേ. എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല രോഹിണി. ദേ ശരിക്കും പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാ ദേ ഇതാ. കളിയാക്കണ്ട, അങ്ങനെ ഒരു വിശേഷണത്തിന് അർഹയായ പെൺകുട്ടി ഇപ്പൊ ഇവിടെയുണ്ട്. അതാരാ? വേണിയോ നീലിമയോ?
സത്യേട്ടനെ ആലോചിച്ച് കണ്ടുപിടിച്ചാ മതി. കുറച്ചു നാളായിട്ട് ഈ വീടിനെ ആരാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടുതൽ ചൈതന്യം ഉളവാക്കുന്നതെന്നും നിങ്ങളും തിരിച്ചറിയണമല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഈ വീടിനെ ആരാണപ്പാ ഇങ്ങനെ കളച്ചു മറിക്കുന്നത്? നീലിമ കുശുമ്പും കുന്നായ്മയുമായി ഈ വീടിനെ മുഴുവൻ ഇളക്കി മറിക്കുന്നുണ്ട്. ബേനിയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്റെ ഇടിയുമാണ്. പിന്നെ ആവണി, ആ കുട്ടിയുടെ കാര്യത്തിൽ കാര്യം നല്ല കുട്ടിയാണ്, സൽസ്വഭാവിയാണ്, കഠിനാധ്വാനിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ പ്രകാശം പരത്തുന്നവളാണെന്ന് പറയാൻ പറ്റുമോ?